സഹകരണ മന്ത്രാലയ രൂപീകരണത്തിന് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങൾ എന്ന സംശയം ബലപ്പെടുന്നു. ഭരണഘടനാ ഷെഡ്യൂൾ 7 പ്രകാരം സഹകരണ വിഷയം സംസ്ഥാനങ്ങളുടെ അധികാരമെന്നും ഇപ്പോഴത്തെ നീക്കം ഫെഡറൽ തത്വങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണെന്നും സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. പൊതുമേഖലാ ബാങ്കുകൾക്ക് പിന്നാലെ സഹകരണ ബാങ്കുകളെയും കൊള്ളയടിക്കാനുള്ള നീക്കമെന്നും യെച്ചൂരി വിമർശിച്ചു. അതേസമയം ബിജെപി ഇതര സംസ്ഥാനങ്ങളിലാണ് സഹകരണ പ്രസ്ഥാനം ശക്തമാകുന്നതെന്നും പുതിയ നീക്കത്തിലെ സംശയങ്ങൾ ബലപ്പെടുന്നു. ഭരണഘടനയുടെ 7-ാം ഷെഡ്യൂൾ അനുസരിച്ച് സഹകരണ വകുപ്പെന്നത് സംസ്ഥാന വിഷയമാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ സഹകരണ ബാങ്കുകളിലും കൊള്ള നടത്താനാണ് കേന്ദ്ര നീക്കമെന്ന വിമർശനമാണ് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉന്നയിക്കുന്നത്. പൊതുമേഖലാ ബാങ്കുകളുടെ പണം കുത്തകകൾക്ക് വൻതോതിൽ വായ്പ അനുവദിച്ച ശേഷമാണ് സഹകരണ ബാങ്കുകൾ കൊള്ളയടിക്കാനുള്ള നീക്കം നടക്കുന്നത്. അമിത്ഷായ്ക്ക് സഹകരണ മന്ത്രാലയ ചുമതല ലഭിച്ചതോടെ അത് സ്ഥിരീകരിക്കപ്പെട്ടുവെന്നും യെച്ചൂരി പ്രതികരിച്ചു. അതേസമയം സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള നീക്കം നേരത്തെ മുതൽ തന്നെ മോദി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ശക്തമായിരുന്നു. ഇതിൻ്റെ ഭാഗമായി സഹകരണ ബാങ്കുകളെ RBI പരിധിയിൽ ഉൾപ്പെടുത്തി കൂച്ചുവിലങ്ങിടാൻ ശ്രമിച്ചു. ഇതിന് പിന്നാലെയാണ് ഇപ്പോഴുള്ള കടന്നുകയറ്റം. BJP ഇതര സംസ്ഥാനങ്ങളിലാണ് സഹകരണ പ്രസ്ഥാനം ശക്തമായി നിലനിൽക്കുന്നതെന്നതും ശ്രദ്ധേയം. കേരളം, മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലാണ് സഹകരണ പ്രസ്ഥാനം ശക്തമായിട്ടുള്ളത്. ഈ സംസ്ഥാനങ്ങളിലേക്കുള്ള കടന്നുകയറ്റം കൂടിയാണ് പുതിയ നീക്കത്തിന് പിന്നിലെ ഗൂഢലക്ഷ്യമെന്ന സംശയം ശക്തിപ്പെടുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.